ആപ്സിനുള്ള വർക്കൗട്ട്. എത്ര ആൾക്കാരാ വയറ് കുറയ്ക്കാനുള്ള ടിപ്സ് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തേക്കുന്നത്. അതുമാതിരി കമന്റ്സ് ഫുൾ ഹൗ ടു റെഡ്യൂസ് മൈ ടമ്മി എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് ടമ്മി വർക്കൗട്ട് ചെയ്യാമേ. ഓക്കെ, യു ഷോ നോ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രല്ല, അല്ലാതെ എന്ത് ഒരു ഡേ തുടങ്ങുമ്പോ പൊതുവെ ഇങ്ങനെ പറയുന്ന കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഇത്തിരി ശ്വാസം ഉള്ളിലേക്ക് പിടിച്ചിട്ട് ഇത്തിരി കോൺഫിഡൻസിൽ ഒരു നടത്തം മാതിരി ആയിരിക്കും. അപ്പൊ അതുമാതിരി നമ്മൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വയറ് നന്നായി ഉള്ളിലേക്ക് പിടിക്കുക, എന്നിട്ട് ചെയ്യാം. അത് അങ്ങനെ പിടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് അവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുക, ലൈക്ക് ആവശ്യമുള്ള പോർഷൻ. ആൻഡ് എക്സസ് വരുന്നതാണ് നല്ല മാതിരി ബേൺ ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കളയേണ്ടത്. ഓക്കെ, അപ്പൊ ഇപ്പൊ പർവേസ് പറഞ്ഞിരുന്ന ഈ എക്സസൈസ് എല്ലാം ചെയ്യുമ്പോ യു ഷുഡ് ഹോൾഡ് യുവർ ടമ്മി, ടക്ക് യുവർ ടമ്മി, ടക്ക് യുവർ ടമ്മി ഹിയർ ആൻഡ് പ്രസ് ഇറ്റ് ഡൗൺ 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 അപ്പ് ഡൗൺ അപ്പ് ഹിയർ എയ്റ്റ് കൗണ്ട് 1 2 3 4 5 6 7 8 സോ ഇത് എയ്റ്റ് കൗണ്ട് റിപ്പീറ്റ് பண்ணுங்க. ഓക്കേ, സോ അഗൈൻ എയ്റ്റ് കൗണ്ട് ട്വൈസ്. റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3 ഗോ. 1 2 3 4 5 6 7 8 again 1 2 3 4 5 6 7 8 ipo leg last leg vandu bend pannu indavadi leg vandu straight up straight so hands vandu touch pan try pannu if you can't touch this is enough leg this much is enough okay so right leg front straight and come back now left leg same straight if you can't touch a half is enough so make sure your abs are getting down like this, okay? Bend down, straight. Bend down, straight. Don't do this, okay? So make your leg come this much like this. So, 1, 2, 3, 4, 5, 6, 7, 8. Again, 1, 2, 3, 4, 5, 6, 7, 8. So, the last steps, we're going to front lap on now. Front lap on now. So, in order to curve. So, curve to go now. So, curve, curve. Keep your hands back. Now, on the elbows. We touch here. Your aim is to touch this elbows. Yeah? So touch your knees, come back. Touch your knees, come back. If one more side leg. You less on, go slim on. So make it. No, you add one after. So make it curve here. So your aim on the, in the elbows, touch your knees. So just focus on that. So just touch, come back. Touch, come back. Touch, come back. Touch, come back. Same thing, left side. Okay? So same thing. 1 2 3 4 5 6 7 8 So we'll do again. So same four counts, give four counts. Ready? 5 6 7 go. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 In the moment. So three moves. Three moves. In the parnerame. നമ്മൾ ഫസ്റ്റ് ഒരു മൂവ് വന്നിട്ട് അപ്പൊ നമ്മുടെ വയറ് ഈ കൂടുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകതകളല്ല, അത് കുറെയൊക്കെ വൃത്തികേടുകളായിട്ട് വരാറുണ്ട്. എനിക്കൊക്കെ അങ്ങനെയാ, ആദ്യം ഈ രണ്ട് സൈഡ് ഇങ്ങനെ പ്ലാന്ന് വന്ന് ചാടി വരിക. അപ്പൊ നമ്മളിപ്പോ ചെയ്ത രണ്ട് ഫസ്റ്റ് എക്സസൈസ് ഫ്രണ്ടില് ഈ പോർഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട, ഇതിനെ സ്പെസിഫിക് ബോഡി ടോണിംഗ് എന്ന് പറയുവേ. സ്പെസിഫിക് ബോഡി ടോണിംഗ് വർക്ക്ഔട്ട് അത് ശരിക്കും. അപ്പൊ 1 2 3 4 ഇത് ചെയ്യുമ്പോ ചെയ്ത് നോക്കുന്നവർക്ക് ഇപ്പൊ മനസ്സിലാവും, നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യാം, വയറിങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോ ഇവിടെ ഒരു പോർഷൻ ശരിക്കും ഇങ്ങനെ ക്രഞ്ചാവുന്ന ഫീലിംഗ് ഉണ്ടോ? അത് നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നില്ല, ഫ്രണ്ടിലേക്ക് മാത്രം. അപ്പൊ ഫസ്റ്റ് ടു എക്സസൈസ് ഇതും പിന്നെ ഇതും, ഈ ഫ്രണ്ടിലേക്ക് അടിക്കുന്നതും നമ്മുടെ ഫ്രണ്ട് പോർഷനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാ. മറിച്ച്
സൈഡ് ക്രഞ്ചസ് ചെയ്യുമ്പോ നമ്മുടെ സൈഡിലെ ടയർ എന്നാ പറയാ അല്ലെ, നമ്മുടെ ഈ ഷേപ്പിൽ ഇവിടെ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ സൈഡ് ടയേഴ്സ്, അതിനുള്ളതാണ് സൈഡ് ക്രഞ്ചസ്. അതാണ് ഡിഫറൻസ്. ഇനി വേറെ വരുന്നത് നമ്മൾക്ക് കാലിങ്ങനെ ക്രോസ് വെച്ചിട്ട് യു ക്യാൻ ഡു 1 2 3 4 സ്വിച്ച്, 1 2 3 and 4 ഇതും വയറിനുള്ളതാ. അപ്പൊ ഈ 4 എക്സസൈസ് ആണ് മെയിൻ ആയിട്ട് ഈസി വർക്ക്ഔട്ടാ. ഞാൻ ഒരിക്കലും ഇതാണ് ഹൈ എൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നില്ല, ഇത് ബേസിക് ബെല്ലി റെഡ്യൂസിങ് വർക്ക്ഔട്ട് ആണ് 4 എണ്ണം. ഇനി ഫ്ലോർ ഉണ്ട്, നമ്മളിപ്പോ ചെയ്തതെല്ലാം നിന്നിട്ടായിരുന്നു, ഇനി നമുക്ക് ഫ്ലോറിൽ പറയണ്ട്. Try to be up so that your tummies will be crunched, okay? Keep it so crunched and tucked in, okay? So then you'll lift your legs up. So just rotate your cycling, like nama cycling pandra mari normal. So simple. Keep rotating, don't put your heads down. Heads keela vacha effect irukadhu. Neenga evlo crunch pandringalo avlo effect unga tummy la irukum. It's so power workout, so cycling. This is one set. And then keep your hands at your back. So cross. Cross-stitch cycling. Same cycling. But turn your thing so that in the side, you know, the front part side here will get crunch up. So cross, 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 cross. Okay, so then she'll take over, she'll start it up. Okay, yeah. Adu cycling ah nammal cheythe floor il cycling cheythu pinna cycling da സെയിം പോസ്റ്ററിൽ നിന്നിട്ട് സൈഡ് ക്രഞ്ചസ് ചെയ്തു. ഇനി നമുക്ക് വരുന്നത് പ്ലാങ്ക. ഞാൻ മുന്നൊരു വീഡിയോയില് എന്താ ശിവാനി റിയോ ഒക്കെ ഉള്ള ഒരു വീഡിയോയില് പ്ലാങ്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പ്ലാങ്ക് ഇസ് ഹൈലി എഫക്റ്റീവ് അല്ലേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 30 seconds ഒക്കെ ചിലപ്പോ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, ചിലർക്ക് അതിനും പറ്റില്ല, ഒരു 10 seconds വീഴും. അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം നോക്കുക, എന്നിട്ട് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് റെസ്റ്റ്. അത് കൗണ്ട് ചെയ്യാൻ നോക്കുക, ലൈക്ക് 1 2 3 4 അങ്ങനെ കൗണ്ട് ചെയ്യുക. പ്ലാങ്ക് നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി ഈ ഫ്ലോറിനോട് ഒത്തിരി പാരലൽ ആയിരിക്കണം. എന്നിട്ട് നമ്മുടെ ഫുൾ സപ്പോർട്ട് വരുന്നത് നമ്മുടെ കാലിൻ്റെ അറ്റത്തും കയ്യിലും. ഓക്കെ, വിൽ ഷോ ദാറ്റ്. ഇങ്ങനെ കിടന്നു എന്നിട്ട് കയ്യിനെ പിടിക്കുക, പൊന്താം. ഇതാണ് പ്ലാങ്ക്. ഇത് കുറെ നേരം ചെയ്യണം. നമുക്ക് മേ ബി ഇപ്പൊ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് 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 ഇപ്പൊ എനിക്ക് ഒരു 1 minute ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും, 1 minute 1.5 ഒക്കെ. അതിൽ കൂടുതൽ പറ്റുന്നവരുണ്ട്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ഫുൾ എല്ലാ പ്രഷറും നമുക്ക് ഇങ്ങനെ നമ്മുടെ കോറില് ഫീൽ ചെയ്യാൻ പറ്റും. അത് വയറ് കുറയ്ക്കാൻ ഒത്തിരി നല്ലതാണ്. അപ്പൊ നമ്മളിന്ന് 4 exercise ഓൾറെഡി ആദ്യം പഠിപ്പിച്ചു തന്നു. പിന്നെ താഴെ ഫ്ലോറില് മാറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ വെറും ഫ്ലോർ ആയാലും മതി. താഴെ കിടന്നിട്ട് സൈക്ലിംഗ് ചെയ്യാം, ഈ ഫ്ലോറിൽ തന്നെ സൈഡ് ക്രഞ്ചസ് ചെയ്യാം, പിന്നെ പ്ലാങ്ക് ഹോൾഡ് ചെയ്യാം. ഇതാണ് ബെസ്റ്റ്. അപ്പൊ 4 5 6 7 വർക്കൗട്ട് തന്നെ നമ്മുടെ ബെല്ലി ഫാറ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സോങ് ഇട്ടിട്ട് ഇത് ചെയ്ത് നോക്കാം. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഹൗ ടു വാഷ് ദിസ് ഓവർ അഗൈൻ. ഈ വീഡിയോ ഞാനിത് എന്റെ Three.
Here, knees, back. Knees, come back. Knees, again. One, two, three, four, five, six, seven, eight. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാരും ഇത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഉണ്ട് പെൻഡിങ് ഉണ്ട് സൈക്ലിംഗ്, യു ഹാവ് ടു ഡു പ്ലാങ്ക് ആൻഡ് ദ ക്രോസ് ക്രഞ്ചസ്. ഓക്കെ ഒരു 1 മിനിറ്റ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ വയറ് കുറയ്ക്കാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. വയറ് കുറയ്ക്കാൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നല്ലപോലെ ടമ്മി ടക്കിൻ ചെയ്യാം, എന്നിട്ട് ഈ ക്രഞ്ചസ് ചെയ്യാം ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് മുട്ട് മടക്കിയിട്ട്. പിന്നെ ത്രോ, പർവേസ് ആക്ച്വലി ചെയ്ത സ്റ്റെപ്പിൻ്റെ പേര് ത്രോ എന്നാണ്. കാല് പൊന്തിച്ചിട്ട് യു ഷോ ദ സെക്കൻഡ് വൺ ത്രോ വിച്ച് യു ഡിഡ്. യാ ത്രോ, ഇതിനെ ത്രോ എന്നാണ് പറയാം. ത്രോ ത്രോ, അത് ചെയ്യുമ്പോൾ വീണ്ടും ടക്ക് യുവർ ടമ്മി ഇൻ, നല്ലപോലെ ക്രഞ്ച് ചെയ്ത് കൊടുക്കുക. അത് രണ്ടെണ്ണം ഫോർ ദ ഫ്രണ്ട് പോർഷൻ. സൈഡിലേക്ക് നമ്മൾ ക്രഞ്ചസ് ചെയ്തു, സൈഡ് ക്രഞ്ചസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലീൻ ചെയ്തു രണ്ട് സൈഡിലേക്ക്. ദാറ്റ് വാസ് ദ ഫോർത്ത്. പിന്നെ ഇത് ചെയ്തു മാങ്ങപ്പറി. അത് 4-4 കൗണ്ട് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തത്. കുറച്ചും കൂടെ കൂട്ടിയിട്ട് യു ക്യാൻ മേക്ക് ഇറ്റ് ടു 8 counts. ആ 8 counts ആക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജമ്പിങ് നീസ് ചെയ്തു. ജമ്പിങ് നീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വയറും കുറയും തൈസും. അത് യൂണിവേഴ്സൽ മാസ് റിഡക്ഷനിൽ വരുന്നതാണ് ജമ്പിങ് നീസൊക്കെ. ഈ സ്കിപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് അതിന്. പക്ഷെ വയറ് കുറയാൻ കാരണം അതിൽ വയറിന് നല്ല മാറ്റി പ്രഷർ കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ജമ്പിങ് നീസ് ചെയ്തു. പിന്നെ കുറച്ച് നേരം നമ്മൾ ചുമ്മാ ജമ്പ് ചെയ്തു. സി എന്ത് സോങ് ഇട്ടാലും നിങ്ങൾ എത്രത്തോളം തുള്ളിച്ചാടുന്നുണ്ട് അതാണ് ഇതിൻ്റെ എഫക്റ്റ്. ശരിക്കും റിസൾട്ട് വേറെ എപ്പോഴാണെന്ന് വെച്ചാൽ നല്ല പോലെ നിങ്ങൾ എൻജോയ് ചെയ്ത് ഒത്തിരി തുള്ളിച്ചാടിയാൽ തന്നെ എങ്ങനെ വന്നാലും ഫാറ്റ് ബേണിങ് നടക്കും. പിന്നെന്താ ചെയ്യുന്നുണ്ട് അടിപൊളി. പിന്നെ റെക്റ്റി പ്രോബ്ലം ഉള്ളവർക്ക് ഇതൊക്കെ ചെയ്യാമോ? സി ഈ ഡിസ്ക് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ബാക്ക് പെയിൻ ഡിസ്ക് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കാരണം എനിക്കിതിൻ്റെ ആഴം എത്രയാണെന്നൊന്നും അറിയില്ല, ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് യു ക്യാൻ ഫോളോ ദിസ്. ഏത് ടൈമിലും ചെയ്യാം. ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തവർക്ക്, ഇപ്പം നമ്മുടെ കൂടെ ചെയ്യാൻ പറ്റാത്തവർ, വിഷമിക്കൊന്നും വേണ്ട, അത് ഞാൻ ആ ക്യാപ്ഷനിൽ തന്നെ ഇട്ടിട്ടുണ്ട്.
യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ എപ്പോഴാണോ സമയം കിട്ടുന്നത്. അപ്പോൾ ഈ ലൈവ് തന്നെ ഒന്ന് പ്ലേ ചെയ്തിട്ട് എനിവേ ഇറ്റ്സ് ലൈവ് റൈറ്റ്, അപ്പോൾ ഒരു ലൈവ് ഫീലിംഗ് തന്നെ കിട്ടും. എന്നിട്ട് കൂടെ ചെയ്താൽ മതി. ഹായ് ദിവ്യ ചേച്ചി, ഹലോ ഹലോ. ഓക്കെ ഷെരീഫ്, താങ്ക് യു താങ്ക് യു. ഗംഗാ ബന്ധുരാജ്, ഹലോ. ആ യെസ് യെസ്, കൊറോണ കാരണം കൊറോണ കാരണമാണ് ഞങ്ങളിത് തുടങ്ങിയത്. ഇവിടെ ക്ലാസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക, അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്ന് ഭയങ്കര ബോറടി എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ ഒന്നുകൂടെ കാണണമെങ്കിൽ നിങ്ങളുടെ ടൈം ലൈനിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ മതി, എഫ് ബിയിലേക്ക് ഷെയർ ചെയ്തിട്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ തന്നെ കയറി വന്ന് നോക്കാം. ഞാനിതെന്തായാലും ഇത് ഫിനിഷ് ചെയ്താൽ ഷെയർ ചെയ്യും. അപ്പർ ടമ്മി വീർത്തിരിക്കുന്നു. ആ ടമ്മി എക്സസൈസാണ് ഇന്നൊരു 6-7 എണ്ണം നമ്മൾ കാണിച്ചത് കേട്ടോ. ഇനി സൈക്ലിംഗ് കാണിച്ചുതരാം, ക്രോസ് ക്രഞ്ചസും കാണിച്ചുതരാം. വി ക്യാൻ ഡു സൈക്ലിംഗ്. ഓക്കെ, ഇനി സൈക്ലിംഗ് ചെയ്യാം. സൈക്ലിംഗ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടക്ക് യുവർ ടമ്മി ഇൻ, ഗോ ഡൗൺ ആൻഡ് മേക്ക് ഷുവർ നമ്മുടെ തല തീരെ ഫ്ലോറിൽ വെക്കരുത് കേട്ടോ. ഒത്തിരി പൊന്തിച്ച് നിർത്താ. എന്നിട്ട് ഈ റൗണ്ട്സ് ചെയ്യുമ്പോൾ നല്ല പോലെ മൂവ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ട്രൈ ടു കീപ് എ ബിഗർ ഡയാമീറ്റർ. പിന്നെ ക്രോസ് ക്രഞ്ചസിന് നല്ല പോലെ ക്രഞ്ച് ചെയ്യുക, പ്ലാങ്കും ചെയ്യാം. ഫൈൻ, ലെറ്റ്സ് സ്റ്റാർട്ട്. മ്യൂസിക് ഉണ്ടല്ലോ. എല്ലാരും തറകളായിക്കോളൂ. ഓക്കെ, first we'll start with the cycling. So heads up, don't go down. Legs up. So let's start. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. Try to kind of crunch your hip. So hip will loose பண்ணாதீங்க. இப்ப டைட்டாவே டக் இன் பண்ணுங்க. hip எவ்வளவு டக் இன்ல இருக்கோ அவ்வளவு எஃபெக்ட் உங்களுக்கு ஃபீல் ஆகும். So keep doing. Now change with hands. Cross. 1 2 3 4 5 6 7 8 9 10 11 12 13 14 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 ஸோ இது நீங்கள் எவ்வளோ எவ்வளோ டக்கின் பண்ணி பண்ணுறீங்களோ அவ்வளோ உங்களுக்கு எஃபெக்ட் ஃபீல் ஆகும். ஸோ நீங்கள் எவ்வளோ ஸ்டாப் பண்ணாமல் லாங் கவுண்ட் எடுக்கிறீங்களோ இட் வில் பி ஸோ குட் ஃபார் யூ. லைக் இன் வெரி ஷார்ட் டைம் யூ கேன் லூஸ் யுவர் பெலி ஃபேட். ஸோ ஈஸியாக முடியும். ஸோ நெக்ஸ்ட் வில் கோ வில் டூ ஒன். ஸோ இப்போ நம்ம ஃப்ரண்ட் டம்மியில் பண்ணோம். ஸோ இப்போ சைடில் நம்ம நின்றுட்டு இது பண்ணோம் இல்லையா, திஸ் அண்ட் ஸ்ட்ரெயிட் அண்ட் நின்று சைடில் பண்ணோம் இல்லையா, இது அதுக்கேற்ற மாதிரி திஸ் இஸ் ஃபார் சைட் திங். சேம் நம்ம ஒன்று கீழே படுத்துட்டு. So, heads up, just touch your toes, heels, side, 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 5, 6, 7, go, right, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, relax. ஸோ இது வந்து உங்கள் சைட்டு. நீங்கள் க்ரன்ச் பண்ணிவிட்டு நீங்கள் இப்படி பண்ணுறதுக்கு தான் நீங்கள் சைடில் பண்ணால் உங்கள் சைட் மசில் இந்த சைட் ஃபுல்லாக உங்களுக்கு பேர்ன் ஆகும் ஈஸியாக. ஸோ ஓகே, இது த்ரீ இது இது ஸோ ரொம்ப எஃபெக்டிவ். நெக்ஸ்ட் வில் டூ பிளான்ஸ். ஓகே, ഇതാണ് പ്ലാങ്ക് പോസ്റ്റർ. നമ്മുടെ ബോഡി എപ്പോഴും പാരലൽ ആയിരിക്കണം, ഫ്ലോറിനോട് പാരലൽ ആക്കുക. എന്നിട്ട് ടക്ക് യുവർ ടമ്മി ഇൻ, ഹോൾഡ് ഫോർ 15. ഓക്കെ, 10 seconds വെച്ച് കൗണ്ട് ചെയ്തു എല്ലാവരും. ലൈക്ക് സ്ലോലി 1 2 3 ഇങ്ങനെ മൈൻഡിൽ കൗണ്ട് ചെയ്താൽ മതി കേട്ടോ. കാരണം നമ്മുടെ എനർജി പെട്ടെന്ന് ഡ്രോപ്പ് ആവും. അപ്പോൾ മൈൻഡിൽ കൗണ്ട് ചെയ്യുക, പറ്റണത്ര പിടിച്ചു നിൽക്കുക, പിന്നെ താഴേക്ക് പതുക്കെ പോയിക്കോ. ഒത്തിരി നമുക്ക് പിടിച്ചു നിൽക്കാനും പറ്റില്ല. Talking dominant sound. Okay, fine. Let's do it. Come on, everybody. Hi, Gavin. Hi, Gavin. Okay.
Stay parallel. 41, 42, 43, 44, 45, 46, 47, 48, 49. 60 പ്ലാൻ കേട്ടോ. നമ്മളെല്ലാം കുറേ നമ്മളിങ്ങനെ ചാടി എക്സസൈസ് ചെയ്യേ, പക്ഷെ ഏറ്റവും കൂടുതൽ ക്ഷീണപ്പെടാ തന്നറിയോ ഈ പ്ലാൻ ചെയ്യുമ്പോഴോ, ഒരു നല്ലൊരു പ്രഷർ ഫീൽ ചെയ്യും. ഈ സിസേറിയൻ, ഐ മീൻ ഡെലിവറി കഴിഞ്ഞ് സിസേറിയൻ ഒക്കെ ആയിട്ടുള്ള ഒരു 6-7-8 മന്ത്സിലൊന്നും പ്ലാൻ ചെയ്യല്ല കേട്ടോ. ഐ തിങ്ക് യു നീഡ് ടു ടേക്ക് സം ടൈം. ഇതെന്തുവാ എക്സസൈസ്? ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്കൗട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമല്ല, കൂടുതലും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. 2 മിനിറ്റ് ചെയ്തു നോ, അടിപൊളി. ഷെറീഫിനെ ക്ലാപ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചിലരിത് ഭയങ്കര സീരിയസ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ വീട്ടിലെല്ലാവർക്കും ബോറടിച്ചിരിക്കുന്ന കാരണം ഒരു വർക്കൗട്ട് സെഷൻ തുടങ്ങിയതാണ്. പക്ഷെ ചിലരിത് ഇത്തിരി സീരിയസ് ആക്കി അവർക്ക് നല്ലപോലെ തടി കുറയ്ക്കണമെന്നുണ്ടെന്ന് പറഞ്ഞൊക്കെ മെസ്സേജ് ചെയ്തു. അവർക്ക് വേണമെങ്കിൽ ചെറിയൊരു ഡയറ്റ് പ്ലാൻ തരാം. നല്ല റൈസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്തോ, റൈസ്, പിന്നെ ചിക്കനും ഫിഷൊക്കെ അത്രയും ഇഷ്ടമുള്ളവരാണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്, നോ പ്രോബ്ലം. ഗ്രിൽ ചെയ്തത് കഴിക്കാൻ നോക്കാം കുറച്ച് കേട്ടോ. ക്വാണ്ടിറ്റി നല്ലപോലെ കുറയ്ക്കുക. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ റോബസ്റ്റ എന്ന് പറയും, ഇവിടുത്തെ ഫിലിപ്പീനി ബനാന, ഇറ്റ്സ് ടു ഗുഡ് ഫോർ ഹെൽത്ത്. ചിലർ ബനാന ഡയറ്റ് ചെയ്ത് മാത്രം തടി കുറയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ബനാന ഡയറ്റ് പ്രിഫർ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ കാലത്ത് ഒരു പഴം, ഒരു ചപ്പാത്തി, അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. എന്നിട്ട് ഇടയിൽ കിട്ടുന്ന ഇൻ്റർവലിനൊക്കെ നല്ലപോലെ വെള്ളം കുടിക്കുക, കുക്കുംബർ കഴിക്കാം, അങ്ങനെ കുറച്ച് എന്താ പറയുക, ഉച്ചയ്ക്കൊക്കെ നല്ലപോലെ കട്ട് ചെയ്യാം. എങ്ങനെയുണ്ട് ഇൻസ്ട്രക്ടേഴ്സ്? ഓക്കെ, അപ്പോ ഉച്ചക്ക് എന്തെങ്കിലും ഫിഷൊക്കെ അത്ര നിർബന്ധമുള്ളവരാണെങ്കിൽ ഒരു ചെറിയൊരു പീസ്, അല്ലെങ്കിൽ ഗ്രിൽ ചിക്കൻ ഒരു ചെറിയ പോർഷൻ, എന്നിട്ട് വെജിറ്റബിൾ സലാഡ്സ് കൂടുതൽ കഴിക്കുക. ഇൻ ബിറ്റ്വീൻ ആപ്പിൾ, കുക്കുംബർ, ക്യാരറ്റ്, അങ്ങനത്തെ ഫുഡൊക്കെ, ഐ മീൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിക്കാം ഇടയിൽ. ഡിന്നറും നല്ലപോലെ കുറയ്ക്കുക, ഓട്സോ അങ്ങനെ. പ്ലാൻ ചെയ്യുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ക്യാൻ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് സ്ലോലി. ട്രൈ ടു ഹോൾഡ് ഫോർ മോർ മിനിറ്റ്സ്. മൈ വെയ്റ്റ് ഈസ് 85 സിജിനോ. ഇറ്റ്സ് ഓക്കെ. സീ, വെയ്റ്റ് ഉണ്ടല്ലോ ഈ തടി. ആക്ച്വലി ചിലർക്ക് തടി കാണാൻ നല്ല രസമാണ്. ഇവിടെ ചിലരൊക്കെ നല്ല ക്യൂട്ടി പൈ ആയിട്ടിരിക്കും തടിച്ചിട്ടുണ്ടെങ്കിലും. ദ തിങ് ഈസ് യു ഷുഡ് ബി ഹെൽത്തി. അതെ, തടിച്ചിട്ട് ഒന്ന് വന്നോട്ട്. അതെ, ഓക്കെ. ദുബായ് വിട്ട് പോയതിന് ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റീവ് ഹായ്, അടിപൊളി അടിപൊളി. എല്ലാവരും എന്തെങ്കിലും വർക്കൗട്ട് കേട്ടോ, ഞാനിപ്പോ ഇവിടെ ഈ വർക്കൗട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് യൂട്യൂബില്. അപ്പൊ യു ക്യാൻ ഗോ ടു യൂട്യൂബ്, സെർച്ച് ഫോർ വട്ട് എവർ യു ലൈക്ക്. മേ ബി സുംബ, ഡാൻസ് വർക്കൗട്ട്, സിമ്പിൾ ഡാൻസ് വർക്കൗട്ട്സ് എന്തെങ്കിലും എടുക്കാം. ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ അത് തന്നെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം. ഓട്സ് വിത്ത് മിൽക്ക് വേണ്ട, മിൽക്ക് അധികം, മിൽക്ക് ഷുഗറൊക്കെ അങ്ങനെ കട്ട് ചെയ്തോളൂ. ഇറ്റ് വാസ് യൂസ്ഫുൾ ആൻഡ് മോർ ഓവർ വി ഹാവ് ടു ഡു ഫോർ അവർ സെൽസ്. താങ്ക്സ് എ ലോട്ട് ഫോർ ദ ഹോൾ ടീം. വെൽക്കം. അതെ, ഫീലിംഗ് ഷൈ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി മിലിറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അത് വേണമെങ്കിൽ നാളെ ഞാൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചിലർ ഒരു 1 വീക്ക്, അതൊരു 1 വീക്ക് ചാർട്ടാണ്. ലൈക്ക് മൺഡേ ഇന്നതൊക്കെ കഴിക്കാം, ട്യൂസ്ഡേ ഇങ്ങനെ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഓരോ ദിവസം ഓരോ പെർട്ടിക്കുലർ ഡയറ്റ്. അങ്ങനെ ചെയ്തിട്ട് തടി കുറച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്, തടി കുറയ്ക്കണം എന്നുള്ളവർക്ക് കേട്ടോ. നമ്മുടെ മെയിൻ മോട്ടീവ് എല്ലാവരും വീട്ടിലിരുന്ന് നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ചെയ്യുക, അതാണ്. ഇനി നാളെ കാണാം, നാളെ നോക്കട്ടെ. ഈ വീഡിയോസ് തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. ഇനിയിപ്പോൾ നാളെ നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലും
യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് വീഡിയോ ഓർ ഇന്നലെ പോയ വീഡിയോ ആണെങ്കിലും ഇറ്റ്സ് യൂസ്ഫുൾ അപ്പൊ ഇന്നലത്തെ വീഡിയോ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ചെയ്ത് നോക്കാം വിച്ച് എവർ യു ഫീൽ ഇസ് ഫൈൻ ഓക്കെ അപ്പൊ ഇന്ന് സൈനിങ് ഓഫ് ഞാൻ ചേച്ചിയുടെ യൂട്യൂബ് വീഡിയോസ് ചെയ്താണ് വെയിറ്റ് കുറച്ച് ഇറ്റ്സ് വെരി എഫക്റ്റീവ് താങ്ക് യു അതെ ഓക്കെ യൂട്യൂബിൽ ഒന്ന് ലൈവ് പോകണമെന്നുണ്ടായിരുന്നേ ഞാനിതുവരെ യൂട്യൂബിൽ ലൈവ് പോയിട്ടില്ല പ്ലാനിങ് ഇന്ന് ഞങ്ങൾ ഓൺ ചെയ്ത് നോക്കി പക്ഷെ ഇറ്റ് ഗോട്ട് ഡിസ്കണക്റ്റഡ് റൈറ്റ് യൂട്യൂബ് ഇറ്റ് ഗോട്ട് ഡിസ്കണക്റ്റഡ് ഓക്കെ വിൽ പ്ലാൻ ഓക്കെ ജ്യൂസ് കുടിക്കാം കേട്ടോ ജ്യൂസ് കുടിക്കാം സീ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ വളരെ നല്ലതാണ് ദ തിങ് ഈസ് ഷുഗർ വേണ്ട ഷുഗർ ഇല്ലാണ്ട് ഓറഞ്ച് ജ്യൂസ് എല്ലാം നല്ലതാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നല്ല പോലെ കഴിച്ചോ നമ്മളുടെ ഈ ചീസും ഷുഗറും അതൊക്കെയാണ് പ്രശ്നം വരുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീം എല്ലാം ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് നല്ല പോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മന്ത്ലി 15 kg കുറച്ചിട്ട് വരെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നേ എൻ്റെ യൂട്യൂബ് സുംബ വീഡിയോസ് ചെയ്തിട്ട് അത് കാണുമ്പോൾ ഒത്തിരി ഹാപ്പിയാണ് അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ മോർണിംഗും ഈവനിങ്ങും രണ്ട് നേരം വെച്ച് വർക്കൗട്ട് ചെയ്യും ഫുഡൊന്ന് ലൈറ്റായിട്ട് കുറച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ട് വന്നത് ഇവിടെ യൂട്യൂബ് വീഡിയോ ലിങ്ക് ഇടുമോ ആര്യ ബാലകൃഷ്ണൻ എൻ്റെ പേര് ആര്യ എന്നാണ് ആര്യ ബാലകൃഷ്ണൻ എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ കിട്ടും ലിനി ബാബു ഐ ലവ് യു ടു അടിപൊളി ഓക്കെ അപ്പോൾ ഇന്ന് സൈനിങ് ഓഫ് എല്ലാവരും ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു പറ്റാണെങ്കിൽ ഇത്രയും നേരം കൂടെ വർക്കൗട്ട് ചെയ്തോളൂ എൻ്റെ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ സുംബ വീഡിയോസ് ഉണ്ടാവും അതിലേതെങ്കിലും ഇഷ്ടമായതെടുക്കാം ഇന്ന് ഞങ്ങൾ ഒരെണ്ണം പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ കുളം കര അത് ഈസി വർക്കൗട്ടാണ് ട്രൈ ചെയ്ത് നോക്ക് സൈനിങ് ഓഫ് ശരി 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 Bye bye, see you. Good night.